പൗരന്മാർ സമ്മതിക്കുന്നെങ്കിലാവാം. ഏകസഭയിൽ കൂടുന്ന പറയുന്ന അതേ രൂപത്തിന്റെ മദ്യ നിരോധനം പറഞ്ഞിട്ടുണ്ട്. എന്റെ മദ്യ നിരോധനത്തെ പറ്റി പറയാത്തത് തന്നെയല്ല, ഏകസഭയിൽ കൂടുന്ന നേരെ എതിരാണ് മൗലികാവകാശമെങ്കിൽ മൗലികാവകാശമാണ് നിലനിൽക്കുന്നത് എന്നും ഭരണഘടന പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മൗലികാവകാശമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. ഈ മൗലികാവകാശം എന്ന് പറയുന്നതാണ് ഓരോ മതത്തിനും അവനവന്റെ മതം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള അധികാരമുണ്ട്. എന്നാൽ ഇവിടെ രാജ്യത്ത് ബഹുഭാരത്വം തെറ്റാണ് എന്ന് പറഞ്ഞൊരു നിയമമുണ്ടായിരുന്നു 1860. ബഹുഭാരത്വം ഇസ്ലാമിനെതിരല്ല, ലോകത്ത് ആരാരും സ്വീകരിക്കാത്തത് ആവശ്യമെങ്കിൽ ആവാലോ. നാട് മുഴുവൻ മിച്ചിലെ ആളുകൾ 18 വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ചാനലിന്റെ മുമ്പിൽ ഇരുത്തും. ഇപ്പടെ ഞാൻ പോരുമ്പോ കോടിക്കോട്ട് പാളയ റോട്ടില് DYFI ആഭിമുഖ്യത്തിൽ 16-15 വയസ്സായ പെൺകുട്ടികളെ മുഴുവനും അണിയിച്ച് നിർത്തിയിരിക്കുക. എന്താ കുട്ടികളെ കൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് പറയുന്നത്? ഞങ്ങളെ വിവാഹപ്രായം ഞങ്ങൾ തീരുമാനിക്കുന്നു. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? സമസ്ത കേരള ജംഇയ്യത്തുലമ പറഞ്ഞത് ഇതാണ്, പെൺകുട്ടികളുടെ വിവാഹപ്രായം പെൺകുട്ടികൾ തീരുമാനിക്കും, പെൺകുട്ടികളുടെ കുടുംബം തീരുമാനിക്കും. അത് ഗവൺമെന്റ് തീരുമാനിക്കണ്ടാന്ന ഞങ്ങൾ പറഞ്ഞത്. 18 വയസ്സ് എന്ന് ആരാ തീരുമാനിച്ചത്? അത് വേണ്ട. ഞങ്ങൾ പറയുന്നത് വിവാഹപ്രായം പെൺകുട്ടികളുടെ പെൺകുട്ടികൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറയുന്ന അതേ പ്രമേയമാണ് DYFI പറയുന്നത്. ഞങ്ങൾ പറയുന്ന അതേ തീരുമാനമാണ് ദേശാഭിമാന് ഫസ്റ്റ് ബജറ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് മലപ്പുറത്ത് CPM തീരുമാനിച്ചത്. അത് തന്നെയാണ് കണ്ണൂർ CPM സമ്മേളനത്തിൽ പറഞ്ഞത്, പെണ്ണുങ്ങൾ തീരുമാനിക്കും അവരുടെ വിവാഹപ്രായം, അങ്ങനെ തീരുമാനിച്ചോട്ടെ. ആ തീരുമാനത്തിൽ പിന്നെ ഭരണഘടന പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വരേണ്ട കാര്യമില്ല. 18 വയസ്സ് നിർബന്ധം പിടിക്കേണ്ട, അവനവന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. ഇനി ഞാൻ ചോദിക്കട്ടെ, ചർച്ചയിൽ വരുന്ന പെൺകുട്ടികൾ പറയുന്നു 18 വയസ്സ് താഴോട്ടാക്കാൻ ഞങ്ങൾ തീരെ സമ്മതിക്കൂല. പറയുന്നത് ആരാ? 18 വയസ്സിലെ പക്വത എത്തു എന്ന് പറയുന്ന ഇത്തരക്കാർ തന്നെയാ. പറയുന്ന വയസ്സ് എത്രയാ? 16 വയസ്സ്. അപ്പൊ ഇപ്പൊ പറയുന്നത് അപക്വതയാണ് എന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമല്ലേ? ഈ വയസ്സ് 16 വയസ്സും 17 വയസ്സിലും കുട്ടിക്ക് പക്വത എത്തിയിട്ടില്ല എന്ന് ഇവർ ഒരു ഭാഗത്ത് പറയുമ്പോ, ഞങ്ങളെ വിവാഹപ്രായം 18 താഴോട്ടാക്കാൻ പറ്റൂല എന്ന് പറയുന്നതും അപക്വപ്രായത്തിലാണ്. അപ്പൊ 18 വയസ്സായാൽ അതിന് ശേഷം വരുന്ന ചർച്ചക്കാർ പറയട്ടെ. പിന്നെയോ, ഒരു ബഹുഭാരത്വത്തിന് വേണ്ടി നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചാൽ MES നാടാകെ മുഴുവനും സെൻസസ് എടുക്കാൻ പോയല്ലോ. ഇപ്പൊ ചില പറയുന്ന കണക്കെടുക്കട്ടെ. കണക്കെടുത്താൽ എന്താ പറയാ? കുട്ടികൾ പറയും ഞങ്ങൾക്ക് 16 വയസ്സിൽ 17 വയസ്സിൽ വിവാഹം വേണ്ട, 18 വയസ്സിൽ മാത്രം മതി. അതാണോ തെളിവ്? ഇതേ സ്ത്രീകളെ പെൺകുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ബഹുഭാരിത്വം പറ്റുമോ? ഒരൊറ്റ കുട്ടി മത അനുകൂലമായി പറയൂല. അവരോട് ചോദിക്കാൻ നിന്നെ കെട്ടിച്ചതിന് ശേഷം നിന്റെ പുതിയാപ്പിള വേറൊരുത്തര് കെട്ടുന്നത് നിനക്ക് ഇഷ്ടാണോ? ഇഷ്ടല്ല. നീ ആർക്കാ വോട്ട് ചെയ്യാ? നിന്റെ ഭർത്താവ് നിന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുമ്പോ സ്വീകരിക്കാം സ്വീകരിക്കൂല, രണ്ടിൽ ഏതിനാ നീ വോട്ട് ചെയ്യാ? സ്വീകരിക്കൂല. അങ്ങനല്ലേ പെണ്ണുങ്ങൾ വോട്ട് ചെയ്യാ? ഇനി വേറെ കണക്കെടുക്കാൻ പോവാ. വിവാഹമോചനം 18 വയസ്സ്, വിവാഹമോചനത്തിന് വേണ്ടി നീ തയ്യാറുണ്ടോ? തയ്യാറില്ലേ? 100% 100 പെൺകുട്ടികളെ വിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി ആ പെൺകുട്ടികളെ പറയും വിവാഹമോചനത്തിന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനല്ല പറയാ? സെൻസസ് എടുത്താ 100% അങ്ങനെ പറയൂ? അതുകൊണ്ട് അവിടെ കണക്കല്ല അവിടെ പ്രധാനം. ഇസ്ലാം വെച്ച കാര്യം ബഹുഭാരിത്വം അനിവാര്യ ഘട്ടത്തിലാകാമെന്ന് ആർക്കാ സമ്മതിക്കാൻ പറ്റാതിരിക്കുക? ഞങ്ങൾ ഇന്നു വരെ ബഹുഭാരത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആവശ്യമെങ്കിൽ അതാവാം. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ബോർഡ് എരിവക്കാരുണ്ട്, പണ്ടുണ്ട്, ഇപ്പൊ ചിലടത്തൊക്കെ ഉണ്ട്. ഇവിടെ തുപ്പുക, അതിന്റെ അർത്ഥം എന്താ? തുപ്പിയാലെ ബസിന്റെ ടിക്കറ്റ് കിട്ടുന്ന, ആ ബക്കറ്റിൽ തുപ്പിയാലെ റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന, അവിടെ തുപ്പിയാലെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബോഡി പാസ് കയ്യിൽ കിട്ടുന്ന അല്ല. അതിന്റെ അർത്ഥം അവിടെയും ഇവിടെയും തുപ്പി മലിനമാക്കണ്ട, ഇവിടെ തുപ്പാകൂ, തുപ്പാൻ ഉണ്ടെങ്കിൽ അവിടെ തുപ്പാകൂന്ന. ഒരു ഭാര്യ നിനക്ക് പറ്റൂല, ഒരു ഭാര്യ നിനക്ക് മതിയാകൂല, ഒരു ഭാര്യ നിന്റെ ലൈംഗികമായ ഉപയോഗത്തിന് അവർക്ക് ശാരീരിക തടസ്സമുണ്ടെന്ന് ഡോക്ടർ വിധി എഴുതിയാൽ നീ രണ്ടാമതായിക്കൊണ്ട് ഫോൺ അറ്റൻഡറെ കോൾ ഗേളിനെ സ്റ്റെനോഗ്രാഫറെ കോൾ ഗേളിന്റെ പിന്നാലെ പോകണ്ട, രണ്ടാമത് മാന്യമായ ഒരു പെണ്ണ് കിട്ടിക്കോ. ഇതാ ഇസ്ലാം പറയുന്നത്. ഒന്നാം ഭാര്യക്ക് കൊടുക്കുന്ന പദവി രണ്ടാം ഭാര്യക്ക് കൊടുക്കുന്ന പരിഗണന ഒന്നാം ഭാര്യക്ക് തുല്യം കൊടുത്തിരിക്കണം. നിനക്ക് നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് പറ്റൂ. അങ്ങനെ നിനക്കാവാമെന്നല്ലാതെ നിന കെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. ബഹുഭാരിത്വം അനിവാര്യ ഘട്ടത്തിൽ മാത്രമേ പറ്റൂ. പക്ഷെ പറ്റൂല എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരാൻ പാടില്ല. ആവശ്യമെങ്കിൽ അങ്ങനെ വേണ്ടി വരും. ബഹുഭാരിത്വം പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ബഹുഭാരിത്വം സ്വീകരിച്ച ആൾക്കാരാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല,
നമുക്കറിയാം കമ്മ്യൂണിസത്തിന്റെ ആചാര്യനായ കാറൽ മാർക്സിന് രണ്ട് പെണ്ണാണ്, ഒന്ന് ജന്നി മറ്റൊന്ന് ഹെലന. എന്തേ അത് ഹലാലാണോ? അത് അനുവദനീയമാണോ? മാവേ സോറിയും മരിച്ച സമയത്ത് ദേശാഭിമാനിന്റെ എഡിറ്റോറിയൽ എന്താണെന്നറിയാം? മലയാളത്തിൽ എഴുതിയത് തരുണി മണികൾ സഖാവിന്റെ ഒരു ദൗർബല്യമായിരുന്നു, കുറെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതൊന്ന് മൂപ്പർക്ക് കുഴപ്പമില്ല. ഇ എം എസ് നമ്പൂതിരിപ്പാട് ചിന്താവാരികളും ലേഖനം എഴുതിയപ്പോ പറയുന്നത് എന്താണെന്നറിയോ? ഒരു പുരുഷനെ വേണമെങ്കിൽ ഒരു പെണ്ണ് കെട്ടാം, അവളെ ഉപയോഗിച്ച് കടിഞ്ഞിട്ട് അല്ല ഇനി വേറെ പെണ്ണിനെയാണ് വേണ്ടതെന്ന് തോന്നിയ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കാം, ഇനി അവളെ പറ്റൂല തോന്നിയാൽ അവളെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെ സ്വീകരിക്കാം. ഓരോ സ്ത്രീയെ ഉപേക്ഷിക്കാനും ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ വേറെ തരം സ്വീകരിക്കാനും അവർക്ക് ഇഷ്ടാ സ്വാതന്ത്ര്യമുണ്ട്. ഈ ഭൂമി ലോകം സ്വർഗമാണ്, അതുകൊണ്ട് അവനവൻ ഇഷ്ടം പോലെ അവൻ ചെയ്തുകൊട്ടെ, അതിന് ഒരിക്കലും തടസ്സം നിൽക്കണ്ട. ഈ അവകാശം സംരക്ഷിക്കാൻ സോഷ്യലിസം നിലവിൽ വന്നേ മതിയാവും. അതിനാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ഇഷ്ടം പോലെ കെട്ടാനും ഇഷ്ടം പോലെ ചൊല്ലാനും. ഇത് തൊക്കിലേന്റെ ചിന്താവാരിക കക്ഷ തിരക്കിക്കൊണ്ട് നടക്കുന്നവനാ പറയുന്നത് ഇസ്ലാം കാലഹരണപ്പെട്ട മതം, രണ്ട് പെണ്ണ് കെട്ടിന് തണ്ട് തപ്പിന്റെ ഏർപ്പാട്. ഇവർക്കിട്ട് പറയാൻ എന്താണ് അർഹത? രണ്ടും ഒന്നിച്ചു നിൽക്കുന്ന സമയമുണ്ടായിരുന്നവർക്ക് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. കെ ആർ ഗൗരി അമ്മയുടെ ഭർത്താവ് ആരാ? ടി വി തോമസ. ടി വി തോമസും ഗൗരി അമ്മയും ഒരു കയർ ഫാക്ടറി വെച്ചുകൊണ്ട് രണ്ടും ലൈനായി കല്യാണം കഴിച്ച് പാർട്ടി സംഘടിച്ചു. അവസാനം പാർട്ടി രണ്ടായി, സി പി എം ഒരു ഭാഗത്ത്, സി പി ഐ ഓരോ ഭാഗത്ത്. കെ ആർ ഗൗരി അമ്മ സി പി എമ്മിലും ടി വി തോമസ് സി പി ഐയിലും. പാർട്ടി രണ്ടായപ്പോൾ സി പി എമ്മിന്റെ ഓർഡർ ഗൗരിയമ്മയോട് ടി വി തോമസിനോട് മിണ്ടാൻ പാടില്ല, സി പി ഐന്റെ ഓർഡർ ടി വി തോമസിനോട് ഗൗരിയമ്മയോട് മിണ്ടാൻ പാടില്ല. അവസാനം പാർട്ടി ഗൗരിയമ്മക്ക് വേറെ വീടുണ്ടാക്കി കൊടുത്തു, ടി വി തോമസിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. ആ വീടിന്റെ നടുക്കൊരു ചുമരുണ്ടാക്കി, വലിയൊരു ഭിത്തി കെട്ടി കരിങ്കൽ കോട്ട, ബെർലിൻ മതിലിനേക്കാൾ വലിയൊരു കോട്ട ഉണ്ടാക്കിയിട്ട് ഗൗരിയമ്മയോട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, ടി വി തോമസിനോട് പറഞ്ഞു ഇങ്ങോട്ടും പോകാൻ പാടില്ല. അവസാനം രണ്ടെണ്ണം നട്ടപ്പാതിര കടവ പോയേക്കോമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സഖാക്കൾ കാവലിലിരുന്നു. ഒടുക്കം ടി വിക്ക് എഴുതിയ ഒരു ആത്മകഥയുണ്ട്, സഖാബ് ടി വിക്ക് എഴുതിയ ആത്മകഥ. ഈ രണ്ട് കുടുംബത്തെയും അടുത്തറിയുന്ന ആളാണ് ടി വിക്ക്. സഖാബ് ടി വിക്ക് ദേശാഭിമാനി ആ ആത്മകഥ പ്രസിദ്ധീകരിച്ചതിൽ പറയുന്നു, ടി വി തോമസ് മരണപ്പെടുന്ന സന്ദർഭത്തിന്റെ 10 മിനിറ്റ് മുന്നേ വന്നുകൊണ്ട് ഒരു ഇറക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഗൗരിയമ്മ ശ്രമിച്ചപ്പോ തടസ്സം നിന്നവരാ സഖാക്കൾ. ഒടുക്കം ആ തടസ്സം പിടിച്ചുകൊണ്ട് ഗൗരിയമ്മ അവസാന ശ്വാസം വഹിക്കുന്ന സന്ദർഭത്തിൽ ടി വി തോമസിനെ കണ്ടു എന്ന് മാത്രം, വെള്ളം കൊടുക്കാൻ ഗൗരിയമ്മ കൊത്തില്ല. ഇങ്ങനെ പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ച് കുടുംബം കുളം തോണ്ടി നടക്കുന്ന സഖാക്കൾക്ക് ഒരു പക്ഷേ വിവാഹ ബന്ധത്തെ പറ്റി പറഞ്ഞ മനസ്സിലാവൂല, അവർക്ക് കുടുംബം ബന്ധത്തെ പറ്റി പറഞ്ഞ മനസ്സിലാവൂല. അവർക്ക് കുടുംബം വെക്കുന്ന പാർട്ടി ഓഫീസിൽ വന്നുകൊണ്ട് ലിംഗസമത്വം പ്രകടമായി കാണിക്കണം, ഇവർക്ക് അതാ കുടുംബം, അതിന് മുസ്ലിം സമുദായം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ പെൺകുട്ടികളെ തെരുവിലിറക്കിക്കൊണ്ട് ഇസ്ലാം മതത്തെ അടച്ചാക്ഷിപ്പിക്കുന്ന സഖാക്കളോടും അതിന് പിന്തുണ കൊടുക്കുന്ന മുസ്ലിം ഭിക്ഷാം ദേഹികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ശരീഅത്തിനെതിരെ കടന്നാക്രമണം അവസാനിപ്പിച്ചേക്ക്. 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ കെട്ടിക്കാനല്ല ഞങ്ങൾ നടക്കുന്നത്, കൃത്യമായി വളരെ വ്യക്തമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് തന്നെയാ. ഞാൻ ചോദിക്കട്ടെ, ഈ കേൾക്കുന്ന ആളുകൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകില്ല, മുസ്ലിം സഹകരണികൾ എന്തിനാ പെൺകുട്ടികൾ അങ്ങനെ കെട്ടിക്കാൻ നടക്കുന്നത്? ആരാ കെട്ടിക്കാൻ നടക്കുന്നത് കൂട്ടരെ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ചിലർക്ക് അങ്ങനെ ആവശ്യമെങ്കിൽ ആവാന്ന, അതിന് നിയമം തടസ്സാകാൻ പാടില്ല. ഉദാഹരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ശാരീരിക ബന്ധം വിവാഹത്തിന് മുന്നേ ബന്ധപ്പെടാൻ പാടില്ല, ഉറപ്പാണല്ലോ. ബന്ധപ്പെട്ടാൽ അത് വ്യഭിചാരമാണ്, വൻ പാപമാണ്, നരകത്തിന് പോകേണ്ടി വരും. പക്ഷെ അവർ തമ്മിൽ ബന്ധപ്പെട്ടു എങ്കിലോ, ഈ മതത്തിന്റെ വിലക്ക് ലംഘിച്ചു, കുടുംബത്തിന്റെ വിലക്ക് ലംഘിച്ചു, സമൂഹത്തിന്റെ വിലക്ക് ലംഘിച്ചു, ആണും പെണ്ണും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അബദ്ധവശാലോ സ്വബോധത്താലോ ആ പെൺകുട്ടി ഗർഭിണിയായി. ഇനി എന്താ പരിഹാര മാർഗം? ആ പെൺകുട്ടി ചെയ്തത് ഹറാമാണ്, ആ ആണ് ചെയ്തതും ഹറാമാണ്, ശിക്ഷ എന്താ? പടച്ച റബ്ബ് അവിടെ കൊടുത്തോളും. ഇത് പറഞ്ഞു കൊടുക്കാനാണ് മതമുള്ളത്. ഇസ്ലാമിന്റെ ഗവൺമെന്റ് അല്ലാത്തത് കൊണ്ട് രാജ്യത്ത് ഇഹലോകത്തെ ശിക്ഷ വിധിക്കാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ ആ കുടുംബം അങ്ങനെ സംഭവിച്ചാൽ പിന്നെന്ത് പരിഹാരം? അവരെ ചവിട്ടി പുറത്താക്കി, അവരെ ഇസ്ലാമിനെ പുറത്താക്കി, അല്ലെങ്കിൽ അവരെ കുടുംബത്തിന് പുറത്താക്കി, പരിഹാരം എന്ത്? ഇനി അവിടെയുള്ള പരിഹാരം മൂന്നിൽ ഒരു കാര്യമേ ഉള്ളൂ, അതിലൊന്ന്, ഒന്നുകിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടിയെ വയറ്റിൽ വെച്ചുകൊണ്ട് കൊല്ലണം, ഭ്രൂണഹത്യ, അല്ലെങ്കിൽ വിവാഹം നടത്തണം. ആത്മഹത്യ, ഭ്രൂണഹത്യ, വിവാഹം, ഈ മൂന്ന്
ഭാഗമല്ലാതെ മറ്റ് നാല്